നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐക്കൻസ് ഓഫ് അറേബ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഐക്കൻസ് ഓഫ് അറേബ്യയിൽ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് രണ്ടുപേരാണ്. ഹാപ്പി ഹോൾഡിങ്സ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും രണ്ടുപേരാണ്. ചെയർമാൻ എല്ലാവർക്കും സുപരിചിതനാണ്, വെൽ നോൺ പേഴ്സൺ, ഡോക്ടർ പി വി എസ് നമ്പൂതിരിപ്പാട്. അദ്ദേഹം കേരളത്തിലും പിന്നെ ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയിലും യുഎയിലും അദ്ദേഹത്തിൻ്റെ സേവനം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബെസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന ബഹുമതിക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹനായിട്ടുള്ള ആളാണ് ഡോക്ടർ പി വി എസ് നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ സേവനം ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലും അപ്പോളയിലും ഒട്ടനവധി സ്ഥാപനങ്ങളിലും കേരളത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ഇന്ന് ഹാപ്പി ഹോൾഡിങ്സ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ സ്വദേശി ശ്രീ പരീഷ് പുരുഷോത്തമൻ, അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറാണ് ഹാപ്പി ഹോൾഡിങ്സ് ഗ്രൂപ്പിൻ്റെ. രണ്ടുപേരുടെയും വിജയത്തിലേക്കുള്ള ആ വഴിയെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഓരോ വ്യക്തികളുടെ ജീവിതം നമുക്ക് പഠിക്കുവാനുള്ള ഒരു പാഠപുസ്തകം തന്നെ നൽകുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ പി വി എസ് നമ്പൂതിരി സാറിൻ്റെ ജീവിതം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനു മുമ്പ് ഡോക്ടർ പി വി എസ് നമ്പൂതിരിപ്പാട് സാറിനെയും മിസ്റ്റർ പരേഷ് പുരുഷോത്തമനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. സാറിലാണ് ആദ്യം തുടങ്ങുന്നത്. കരിയർ ഒരുപാട് സാറിൻ്റെ ഇത് മുമ്പിലിരിക്കുമ്പോൾ തന്നെ വളരെ അഭിമാനത്തോടു കൂടിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം 84 years ആയി, എന്നിട്ടും ഇന്നും ഒരു ചെറുപ്പക്കാരൻ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി വളരെ ആക്റ്റീവായി സാർ വർക്ക് ചെയ്യുന്നു. ഓരോ ദിവസവും സാറിൻ്റെ അനുഭവങ്ങൾ ഇന്നും ഒന്നും കുറവില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ തലമുറയ്ക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ ഒരു മാതൃകയാണ് സാറിൻ്റെ ജീവിതം. താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അതിഥിയായിട്ട് വന്നതിൽ. സാറ്, കേരളീയൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. കറക്റ്റ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും സാറിൻ്റെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സാർ. പക്ഷെ ജനിച്ചത് സാർ ആലുവയിലാണോ സാർ? അല്ല, ജനിച്ചത് തകഴിയിലാണ്. ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തകഴിയിൽ തന്നെയാണ്. ആലുവയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ കരിയർ തുടങ്ങുന്നത്? എൻ്റെ കരിയർ തുടങ്ങുന്നത് ഞാൻ ഭാരത് ദർശൻ കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ വന്നത്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാർസൻ ടൂബ്രയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സാരാഭായ് കെമിക്കൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനിൽ സ്റ്റാർച്ച് ഗുജറാത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഭാരത ദർശനം കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിലേക്ക് സാറിന് വന്നതുകൊണ്ട്? കേരളത്തിലെ എക്സ്പീരിയൻസ് അത്ര ഇത് മോശമാണെന്നോ നല്ലതാണെന്നോ പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ കരിയർ ഗ്രോത്ത് ഒരു പക്ഷേ ബോംബെയിലായിരുന്നെങ്കിൽ ആക്ച്വലി ഇറ്റ് ഹാവ് ബീൻ സ്കൈ. പക്ഷേ ഞാൻ ബോംബെയിൽ വന്നു എന്നുള്ളൊരു വലിയ മിസ്റ്റേക്ക് ചെയ്തു. പക്ഷേ അത് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തു. ബൈ എന്താ പെർഫോമൻസ് കൊണ്ട് അതൊരു ഒരു വിധത്തിൽ കുഴപ്പമില്ലാതാക്കി തീർത്തു. ജോലിയോട് 100% കൂറ് പുലർത്തുന്ന ഒരാളാണ് താങ്കൾ. കാരണം അത് അതിലൊരു എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലിരിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി. അങ്ങനെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ റിട്ടയർമെൻറ്റിന് മുമ്പേ റിസൈൻ ചെയ്ത ഒരാളാണ് താങ്കൾ. അങ്ങനെ ഒരാൾ ഒരു CMD എന്നൊരു പക്ഷേ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ഒരു ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരാൾ. എന്തായിരുന്നു കാരണം സാർ? ലാറ്റക്സ് വിട്ട് എനിക്ക് എൻ്റെ ഇത് കേപ്പബിലിറ്റിയുടെ എൻ്റെ മാർക്കറ്റ് വാല്യൂ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത് എൻ്റെ ജീവിതം തന്നെ ഒരു പ്രശ്നമാവും. അതിലേക്ക് പോകാതെയോ ഇല്ല വേറെ മറ്റ് വഴികളിലേക്ക് വഴുതി വീഴാതെയോ നേരെ പോകണമെന്നുള്ളൊരു ഒരു ചിന്താഗതി. അതുകൊണ്ട് ബാക്കി ആരും അങ്ങനെ വീണു എന്നല്ല ഞാൻ ഈ പറയുന്നത്.
റിട്ടയർ ചെയ്യുന്ന സമയത്താവുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും ചിലപ്പോൾ. അതൊന്നും വരാതിരിക്കാൻ വേണ്ടി എനിക്ക് നല്ല മാർക്കറ്റ് വാല്യൂ കിട്ടിയപ്പോൾ ഞാൻ അപ്പോളോ റിട്ടയേഴ്സിലേക്ക് പോയി. അവർ റിസൈൻ ചെയ്തു. 4 വർഷം ഉണ്ടായിരുന്നു എനിക്ക് പിന്നീട്. അത് റിസൈൻ ചെയ്തിട്ട് പോയി. 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നത്, സൗദി അറേബ്യയിൽ. ഒരുപക്ഷെ എല്ലാവരും റിട്ടയർമെന്റിലേക്ക് പോകുമ്പോൾ വീണ്ടും ജോലി ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ സംതിങ് നമുക്ക് ഒരു എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിൽ തോന്നാനുള്ള കാരണം എന്താണ് സാർ? അത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇത് 60 വയസ്സോ 50 വയസ്സോ അല്ല കാര്യം. നിങ്ങളുടെ അറിവിനെക്കുറിച്ച്, നോളജ് കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്കുള്ള കോൺഫിഡൻസ്, നിങ്ങൾക്കത് ചെയ്യാനുള്ള എർജ്, ഇല്ലെങ്കിൽ ആ ഒരു ഇത് ചെയ്യണമെന്നുള്ള ഒരു വാശി, ഇതുണ്ടെങ്കിൽ ഏത് മനുഷ്യനും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ പ്രത്യേകതയായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അറിയാവുന്ന ജോലിയെക്കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, വിശ്വാസത, എനിക്കിത് ചെയ്യാം, എനിക്കിതിന് കഴിവുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൽ വലിയ വലുതായി ഒന്നും ഞാൻ കാണുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ. ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണോ സാർ? അതെ. രാവിലെ എത്ര മണിക്കാണ് സാർ എഴുന്നേ? ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. ഇപ്പോഴും അത് സ്റ്റിൽ കണ്ടിന്യൂ ആണ്? ഷാർപ്പ് ടൈമിൽ സാർ ഇവിടെ എത്തും. വളരെ ഡിസിപ്ലിൻഡ് ആണ്. ഷാർപ്പ് ടൈമിംഗ് എന്ന് പറയുന്നതിനേക്കാൾ ഇവിടെ ഓഫ് ക്യാമറയിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. 7:59 അവിടെ ടേബിളിൽ എന്തായാലും ചായ എത്തിയിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. അതാണ് 7:59 ഒരു ഷാർപ്പ് ടൈം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് വരെ അത് പരിപാലിച്ചു പോയിട്ടുണ്ട്. ഗ്രേറ്റ്. കാരണം അത് ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു മെസ്സേജാണ് സാർ പറയുന്നത്. അത് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതൊക്കെ അതിനുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് അത് പലർക്കും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ തന്നെ വരുന്നവർക്ക് ആ ഒരു ഡിസിപ്ലിനോ ആ ഒരു നോളജ് കണ്ടന്റ് അക്വയർ ചെയ്യണം എന്നുള്ള ഒരു എർജില്ല. ഒരു ജോലി എന്നുള്ളത് കവിഞ്ഞ് അതിൽ കാര്യം ഉണ്ടാവുന്നില്ല. എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ 1991 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു സാറിന് ചീഫ് എക്സിക്യൂട്ടീവ്, ബെസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന അവാർഡ് കേന്ദ്ര സർക്കാർ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹ റാവു നിന്ന് ഏറ്റുവാങ്ങി. ഇന്നത്തെ തലമുറയ്ക്ക് സാർ, കാരണം എന്ന് വെച്ചാൽ സാർ നോക്കിക്കാണുന്ന പോരായ്മകളും ഗുണങ്ങളും രണ്ടും നമ്മൾ കാണണം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, എന്തൊക്കെയാണ് സാർ? ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലുള്ള ഇന്നത്തെ തലമുറയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മോർ കമ്പ്യൂട്ടർ ലിറ്ററസി ഈസ് വെരി ഹൈ. അതുകൊണ്ട് എല്ലാം ആകത്തില്ല. കമ്പ്യൂട്ടർ ഒരു ടൂള് മാത്രമേ ആവുകയുള്ളൂ. പിച്ചാത്തി പോലുള്ള സാധനമാണ് കമ്പ്യൂട്ടർ. അതുകൊണ്ട് മുറിക്കാം, പക്ഷേ മുറിക്കുന്ന ഒരാൾ വേണം, എന്നാലേ മുറിയത്തുള്ളൂ. പിച്ചാത്തിക്ക് മൂർച്ച വേണം. അത് പലരും കൊടുക്കുന്ന പിച്ചാത്തി അതുപോലൊക്കെ തന്നെ വെക്കുന്നില്ല, അത് മൂർച്ച ഉണ്ടാകുന്നില്ല. ഇത് അതേസമയത്ത് നോളജ് കണ്ടന്റ് വളരെ കുറവാണ്. ഇന്നത്തെ തലമുറയിലുള്ള എഞ്ചിനീയേഴ്സ് വരുന്നതിൽ നോളജ് കണ്ടന്റ് വളരെ കുറവാണ്, പക്ഷേ ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ്. ആ ഫെസിലിറ്റി വെച്ചിട്ട് നോളജ് കണ്ടന്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് വലിയ സംശയമുണ്ട്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ വലിയൊരു വാഗ്വാദത്തിനൊന്നും ഞാൻ തയ്യാറല്ല. കാര്യം എഞ്ചിനീയറിങ് വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ലെവൽ വളരെ കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിസിനസ്സായിട്ട് മാറിയത്, ഒരു പ്രൊഫഷണൽ കോഴ്സ്, ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതിൽ കവിഞ്ഞൊരു ബിസിനസ്സായിട്ട് മാറിയത്. അപ്പോൾ റിയലി അതിൻ്റെ സ്റ്റാൻഡേർഡ് മുഴുവൻ താഴോട്ട് വന്നു, വാല്യൂ ഇറോഷൻ വന്നു. പിന്നെ നമുക്ക് ഇത്, പക്ഷേ അവർക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ട്, അതുകൊണ്ട് എല്ലാം ചെയ്യാവുന്നൊരു ധാരണയിലാണ് ഇപ്പോഴത്തെ പോക്ക്. അതെവിടം വരെ ചെല്ലുമെന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല നമുക്ക്. കാരണം എവിടെയും നമുക്ക് അത് ഗുണമാണോ ദോഷമാണോ, ഒരു പരിധിവരെ കമ്പ്യൂട്ടർ നോളജ് വളരെ ഗുണം ചെയ്യും. പക്ഷേ അത് ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോളജ് ഇൻപുട്ട് ഇല്ലെങ്കിൽ അത് സ്റ്റക്കപ്പ് ആവും, തീർച്ചയായും പിന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഇന്നത്തെ തലമുറ അതാണ് ഞാൻ പിച്ചാത്തി എന്ന് പറഞ്ഞത്. അത് നല്ല മൂർച്ചയുണ്ടായിരിക്കണം, എക്സാമ്പിൾ ആണ്. വാഴയിലയും കണ്ടിക്കാം, തടിയും കണ്ടിക്കാം, പക്ഷെ മൂർച്ച ഉണ്ടാവണം. മൂർച്ച ആ മൂർച്ച നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത് അത് ആരും ഒരു കോളേജിൽ നിന്ന് മാത്രം കിട്ടുന്ന കാര്യമല്ല. അത് നിങ്ങളുടെ പ്രൊഫഷണൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അത് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ മൂർച്ച ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എനിത്തിങ് യു ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ സാർ നേരത്തെ പറഞ്ഞു, ഷഷ്ടി പൂർത്തി കഴിഞ്ഞതിന് ശേഷം പോകുന്നത് സൗദി അറേബ്യയിലാണ്. അവിടെ ഒരു 15 വർഷം
പതിനാല് വർഷം പതിനഞ്ച് വർഷത്തിനിടയ്ക്ക്. അവിടെ നിന്ന് എങ്ങനെയാണ് സർ ഈ ഹാപ്പി ഹോൾഡിങ്സ് ഗ്രൂപ്പിലേക്കുള്ള ഒരു എൻട്രി? ഇല്ല, ഇത് ഞാൻ അവിടുന്ന് ഇത് റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞ ശേഷം എൻ്റെ മകൻ്റെ ക്ലാസ്മേറ്റാണ് മിസ്റ്റർ പരീഷ്. അപ്പോൾ പരീഷ് മകനെ പോലെ തന്നെയാണ്. ആ അതെ. പിന്നെ എന്താ അങ്കിള് വരണം, ഒന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് വന്നത്. അങ്ങനെയാണ് ഹാപ്പി ഹോൾഡിങ്സ് ഗ്രൂപ്പിലേക്ക് എൻട്രി ചെയ്യുന്നതും ഗ്രൂപ്പ് ചെയർമാനായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതും. ഇനി നമുക്ക് മിസ്റ്റർ പരേഷ് പുരുഷോത്തമൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം വളരെ പ്രഗത്ഭനായ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള നമ്പൂതിരിപ്പാട് സാറിനെ പോലെയുള്ള ഒരാളുടെ സേവനം കമ്പനിക്ക് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? അങ്കിളുടെ സേവനം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഹാപ്പി ഹോൾഡിങ്സിൽ മൂന്ന് നാല് കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം ഇൻഡിവിജ്വലായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനൊരു ഹാപ്പി ഹോൾഡിങ്സിൻ്റെ പേര് കൊടുത്ത് ഒരു റൂഫിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത് അങ്കിളുടെ ഗൈഡൻസ് കൊണ്ട് മാത്രമാണ്. 1996 ബിസിനസ് ആരംഭിക്കുന്നത്. തുടക്കം എങ്ങനെയായിരുന്നു? മറ്റു പ്രവാസികളെ പോലെ തന്നെ ഒരു ജോലിയായിട്ട് തന്നെയായിരുന്നു ഗൾഫിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു വർഷം വർക്ക് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോഴും സ്വന്തമായിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് ബിസിനസ് തുടങ്ങി കാശുകാരനാവണം എന്നുള്ള കൺസെപ്റ്റല്ല ബിസിനസ് തുടങ്ങാൻ. എന്നും ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിരുന്നില്ല. അങ്ങനെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ അതിനുള്ളൊരു അവസരം വന്നു. അങ്ങനെ സ്വന്തം തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവാം അങ്ങനെ വന്നു പെട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതൊരു നിമിത്തമായി ആണ്. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ഒരു സ്റ്റാർട്ടപ്പിലാണ് നമ്മുടെ ഏതൊരു ബിസിനസ്സിൻ്റെ ഉയർച്ചയും താഴ്ചയും ഇരിക്കുന്നത്. എങ്ങനെയായിരുന്നു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടപ്പ്? ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ മൂലധനം എന്ന് പറയുന്നത് അന്ന് എൻ്റെ വൈഫ് സോണിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആളുടെ ഒരു ലോൺ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അന്ന് മുതൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇന്നും എൻ്റെ കൂടെയുണ്ട്. ആദ്യം തുടങ്ങുന്ന കമ്പനി ഏതായിരുന്നു? ആദ്യം തുടങ്ങിയത് അലിൻ ദിഷാർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഹീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വാട്ടർ പ്രൂഫിങ് വർക്ക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായിരുന്നു തുടക്കം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏരിയയിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ബേസിക്കലി എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് ജോലി കിട്ടിയത് ആ ഫീൽഡിലായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാനും മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വളരെ കൂടുതലായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ലിയോഗ്രാഫിക്സ്. ലിയോഗ്രാഫിക്സ് നമ്മൾ ഒറാഫോൾ എന്ന് പറയുന്ന ജർമ്മൻ മെറ്റീരിയലിൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സാണ് നമ്മൾ. അത് അന്ന് പറഞ്ഞ പോലെ വൈഫ് സോണിയിൽ അഡ്വർടൈസിംഗിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആൾക്ക് പറ്റുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് എൽ ജി ഇൻ്റർനാഷണൽ എൽസിയിലേക്ക് വരുന്നു. എന്താണ് എൽജി ഇൻ്റർനാഷണൽ? ഞാൻ ഇൻബിറ്റ്വീനിലെ ഒരു MBA SPJ-ൽ നിന്ന് എടുത്തിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടും കൂടി അഡ്വൈസിൻ്റെ പ്രകാരമാണ് റബ്ബർ മാനുഫാക്ചറിങ് ആണ് നമ്മൾ LG ഇൻ്റർനാഷണലിൽ ചെയ്യുന്നത്. ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതായാലും ഷിപ്പിന് വേണ്ടിയിട്ടുള്ളതായാലും എക്സ്ട്രൂഡ് ആൻഡ് മോൾഡ് ആയിട്ടുള്ള റബ്ബർ പ്രൊഡക്ട്സാണ് നമ്മളവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മളാണ് ആദ്യമായി EPDM ഗ്രാനുൾസ് മിഡിൽ ഈസ്റ്റിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. മൂന്ന് കമ്പനി തുടങ്ങിക്കഴിഞ്ഞ ശേഷം പുതുതായിട്ട് വേറൊരു കമ്പനി കൂടി വന്നു ആണ്. ആ കമ്പനി അതാണ് ഓട്ടോമാറ്റിക് വെജിറ്റബിൾ ഗ്രോയിങ് സിസ്റ്റം. അതായത് ഇവിടുത്തെ പ്രവാസികളെ മെയിൻ എയിം ചെയ്തിട്ടുള്ളതാണ്. ചെയ്യുന്ന സ്വയം ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ വില്ലകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പച്ചക്കറി ഉണ്ടാക്കാവുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇങ്ങനെ ഒരു രാജ്യത്ത്, സാധാരണ നമ്മുടെ രാജ്യം പോലെയുള്ള ക്ലൈമറ്റ് വൈസ് അല്ല ഇവിടെ ഉള്ളത്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത് എത്രത്തോളം സക്സസ് ആക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മളിപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഈ കൺസെപ്റ്റ് തന്നെ കൺസീവ് ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു സമയം വേണം. അതുകൂടാണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രാക്ടിക്കലി ഇതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ് മുന്നിലുള്ളത്. അതിനുവേണ്ടി തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് വളരെയധികം മുന്നോട്ട് പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് ഏറ്റെടുത്തതിൻ്റെ റിസ്ക്കും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രാവശ്യം യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ഇന്നൊവേഷൻ വീക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീക്ക് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അവർ സ്പെഷ്യൽ അവാർഡ് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എൻവയോൺമെൻറ്റിൻ്റെ ഒരു വീക്ക് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു അവാർഡായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് തീർച്ചയായും താങ്കളുടെ ഐഡിയാസാണ്. ഈ നാലാമത്തെ കമ്പനിയുടെ റിയലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രവാസി ജീവിതത്തിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇത് സോയിൽലെസ് കൾട്ടിവേഷനാണ്, മണ്ണ് വേണ്ട. ഇത് ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യാം. അവർ തന്നെ ചെയ്യാവുന്നില്ല, പക്ഷേ മണ്ണ് വേണ്ട, വെറും വെള്ളമാണ്. അതിൽ ന്യൂട്രീഷനും കാര്യങ്ങളും കൊടുത്തിട്ട് അവർക്ക് തന്നെ അവരുടെ വെജിറ്റബിള് ഒരു പൊല്യൂഷനും ഇല്ലാതെ അവർക്ക് ജനറേറ്റ് ചെയ്യാം. ഒരു ഫാമിലിക്കുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു ബാൽക്കണിയിൽ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ബാൽക്കണി എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെ ഒരു പ്രവാസിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായും. അപ്പോൾ ഈ ഈ ഇൻ്റർവ്യൂവിൽ ഈ ഞങ്ങളുടെ നാലാമത്തെ കമ്പനിയുടെ കാര്യം വളരെ പ്രിവലൻ്റാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വരാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു? ഇവിടെയുള്ള മലയാളികളെ ആര് വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവാസി ജീവിതത്തിന് ശേഷം അടുത്തത് എന്ത്? നാട്ടിൽ പോയി കൃഷി ചെയ്യണം. അല്ലാത്ത ആറ്റിറ്റ്യൂഡുള്ള ഒരാളും ഇവിടെ കാണാൻ പറ്റില്ല. അവിടെ നിന്നാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. എങ്ങനെ കൃഷി മോസ്റ്റ് അഡ്വാൻസ്ഡ് രീതിയിൽ കൃഷി ചെയ്യാം, അവിടെ നിന്നാണ് നമ്മളുടെ ആലോചന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം സ്ഥിതി? ഏറ്റവും കുറഞ്ഞ സ്പേസിൽ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ഗ്രോ ചെയ്യാവുന്നത് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? അതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഒരു സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് എന്തും. ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ്? ഇത് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിസ്റ്റം നമ്മൾ കുറേ നമ്മളിവിടെ ഫാബ്രിക്കേറ്റ് ചെയ്തു, കുറേ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, അസംബിൾ ചെയ്തു, ആ സിസ്റ്റമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഗ്രോ ചെയ്യുന്നത് വെള്ളത്തിലാണ്. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് അവിടെ കീപ്പ് ചെയ്യണം അതോ ബോട്ടിൽ വെള്ളം? ഇത് ഈവൺ ഒരു പ്രവാസി 2 മാസം നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനൊരു സ്റ്റോറേജ് ടാങ്ക് ഇത്തിരി വലുത് കൊടുത്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നവരെ ചെടികൾ വളർന്നുകൊണ്ടിരിക്കും. ഏത് കാലാവസ്ഥയിലും? കാലാവസ്ഥ എല്ലാ ചെടിക്കും വളരാനായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. അത് പല ചെടികൾക്കും പല കാലാവസ്ഥകളിലാണ് വളരുന്നത്. അതിനനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇങ്ങനൊരു പരീക്ഷണം നമ്മൾ ആദ്യമേ നടത്തിയിരുന്നു. കാരണം തീർച്ചയായും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനം നമ്മൾ തന്നെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എത്ര വർഷം എടുത്തു ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഒരു 2-3 വർഷത്തിലാണ് നമ്മൾ കമേർഷ്യൽ സ്കെയിലേക്കുള്ള പ്രോഡക്ട്സ് കൊണ്ടുവന്നത്. പക്ഷേ ഈ ടെക്നോളജി എന്ന് പറയുന്നത്, അതായത് മണ്ണില്ലാണ്ട് ചെടി വളർത്താം എന്നുള്ള ടെക്നോളജി ഇവിടെ കുറേ കൊല്ലമായി. എല്ലാം കമേർഷ്യൽ രീതിയിലുള്ള വലിയ വലിയ ഫാമുകളെല്ലാമാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാവുന്ന ഒരു ചെറിയ മിനിയേച്ചർ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ആണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ സിസ്റ്റം അടക്കം നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഫുൾ ടോട്ടലായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇല്ല. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി വേണ്ട, സോയില് വേണ്ട. 1 പ്രോഡക്റ്റ് ഞങ്ങളുടെ വെണ്ടയ്ക്കയായി വഴുതനങ്ങയായി ഇതൊക്കെ 1 നിങ്ങൾക്ക് ഫലം റിസൾട്ട് വെച്ചാൽ പറിക്കാം. വെണ്ടയ്ക്ക ലീസ്റ്റ് സ്പേസ് ഞങ്ങളുടെ ഒരു മോഡൽ 1.2 അതിൻ്റെ അത് 4 20 പ്ലാന്റ് നടാം. 20 പ്ലാന്റിൽ നിങ്ങൾക്ക് വഴുതനങ്ങ നടാം, വെണ്ടയ്ക്കയും ഉണ്ടാക്കാം. ഒരു മൂവിങ് വാട്ടറാണ്, ആ ഒരു വെള്ളം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേരതിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൽ നിന്നാണ് അബ്സോർവ് ചെയ്യുന്നത്. ടോട്ടലി ലേറ്റസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിനെ ആസ്പദമാക്കി അത് ബേസ് ചെയ്താണ് ഞങ്ങളിത് മുഴുവൻ ഡെവലപ്പ് ചെയ്തത്. ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല.
എസ്റ്റാബ്ലിഷ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കൺസെപ്റ്റിൽ നിന്ന് കടമെടുത്തിട്ട് അത് ഒരു മിനിയേച്ചർ ലെവലിലേക്ക് പരീക്ഷ പറഞ്ഞതുപോലെ സാധാരണക്കാരന് ഉപയോഗിക്കാവുന്ന ഒരു ലെവലിലേക്ക് അത് കൊണ്ടുവന്ന് അത് പ്രവാസിക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടത്തക്കവണ്ണം ഷേപ്പ് ചെയ്ത് അതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് പേര് അത് ഏത് നാഷണാലിറ്റി ആയിരുന്നാലും നമ്മുടെ പ്രോഡക്റ്റിനെ അവർ റിസീവ് ചെയ്തു എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു വാർത്ത നമുക്ക് കിട്ടുന്നത് അല്ലേ? തീർച്ചയായും. ആ ഒരു നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, അത് അത് മാർക്കറ്റിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയത്തെ നമ്മളിപ്പോൾ നോക്കി കാണുന്നത്. ഒട്ടനവധി നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ നട്ടൽ എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസാണ്. അവരുടെ ഒരു നിസ്വാർത്ഥമായ സേവനം ഹാപ്പി ഹോൾഡിങ്സ് ഗ്രൂപ്പിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് സുഹാരീതിയിലേക്ക് പോകാം. തൃശ്ശൂരാണ് ജന്മദേശം. പിതാവിന് എന്ത് ജോലിയായിരുന്നു? കോളേജിലെ പ്രൊഫസറാണ്. അമ്മ ടീച്ചറായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഒരു സിസ്റ്ററും ഒരു ഞാൻ മാത്രമേ. മുത്തത് സിസ്റ്ററാണ്. സിസ്റ്ററാണ്. രണ്ടാമത്താണ് മിസ്റ്റർ പരേഷ്. ആണ്. കോളേജ് വിദ്യാഭ്യാസം ഒക്കെ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ. അവിടെ വെച്ചാണ് സാറിൻ്റെ മകനായിട്ട് പരിചയപ്പെടുന്നത്. പേര് വിനോദ്. വിനോദുമായിട്ടുള്ള ഒരു നല്ല ബന്ധം, നല്ല സൗഹൃദം. ആണ്. ഇന്ന് വളരെ പ്രഗത്ഭനായ ഒരാളെ നമുക്ക് സേവനം നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാറിൻ്റെ, കാരണം സാറ് പറഞ്ഞു എൻ്റെ മകനെ പോലെ, മകനാണ്, മകനെ പോലെ എന്ന് പറയുന്നില്ല, അർത്ഥമില്ല, മകനാണ്. അപ്പോൾ തീർച്ചയായും ഇന്ന് ഇത്രയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരുപാട് അവരുടെ കഴിവുകളെ നമുക്ക് ഈ കമ്പനിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയാണ് അത് നമുക്ക് ഡെവലപ്മെൻറ്റ്സിന് സാധിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കമ്പനിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് അങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വിചാരിക്കാൻ പോലും പറ്റാത്തതിനേക്കാൾ കൂടുതലുള്ളതാണ്. അത് ഏത് രീതിയിൽ ഏത് ലെവലിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് അങ്ങൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് തരും. ആ ഒരു ധൈര്യം തീർച്ചയായിട്ടും വിജയത്തിനൊരു പ്രഥമ കാരണമായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും അല്ലായിരിക്കും. അതിൽ യാതൊരു സംശയം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. തീർച്ചയായിട്ടും. കോളേജ് പ്രൊഫസറായ താങ്കളുടെ അച്ഛൻ തീർച്ചയായും അത് നമ്മുടെ റോൾ മോഡൽ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ സ്വാധീനിച്ചിട്ടുണ്ട്. എത്രത്തോളമാണ്? ഏത് ബിൽഡിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വേണ്ടത്. അത് എനിക്ക് കിട്ടിയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. ഈ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനായിട്ടുള്ള അവസരം എത്തിച്ചെന്നവരാണ്. അത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആവണം എന്നുള്ള ആ ചെറുപ്പം മുതലേ അത് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളതല്ല, അത് ആക്കി തന്നിട്ടുള്ളതിലും അവർ കണ്ടമാനം എഫേർട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. വാങ്ങിച്ചിരിക്കുന്ന തൃശ്ശൂർ. സ്മിത. കുട്ടികൾ? രണ്ട് കുട്ടികളാണ്. മൂത്തയാള്? ട്വിൻസ് രണ്ടുപേരും. പേര്? പ്രത്യുഷ ശുഭാങ്കി. രണ്ടുപേരും ഇവിടെയാണ്. ഇവിടെയാണ് സെറ്റിൽഡ്. സ്മിതയും എന്നെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ എന്നുള്ളത് വളരെ മനോഹരമാണ്. 100%. താങ്കൾ പറഞ്ഞു, കാരണം എന്റെ തുടക്കകാലം എന്റെ വൈഫ് ജോലി ചെയ്ത് അവിടെ നിന്ന് ഒരു ലോൺ എടുത്തിട്ടാണ് എന്റെ മൂലധനം ഈ ഒരു കമ്പനിയുടെ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. അപ്പോൾ അവിടെ വളരെയധികം പിന്തുണ നൽകിയത് താങ്കളുടെ കുടുംബം തന്നെയാണ്. തീർച്ചയായിട്ടും. അതിന് ഈ ഒരു വിജയത്തിന് ഒരു പ്രധാന പങ്ക് ആ കുടുംബം വഹിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അത് തുടക്കം മുതലല്ല, ഇപ്പോഴും ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിട്ട് ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഉണ്ട്. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യം നമ്മളെ അംഗീകരിച്ചു. മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു വിശാല മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും. എത്രത്തോളമാണ് ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയതെല്ലാം വളരെ നല്ല ആൾക്കാരായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, യു എയിലത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ എല്ലാം ഈവൻ 100% പെർഫെക്റ്റ് ആൾക്കാരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഇൻറ്റൻഷനേ ഉള്ളൂ, പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ സ്മൂത്താണ്, സന്തോഷകരമാണ്. സന്തോഷകരമാണ്. വളരെ മനോഹരമായ വാക്കുകളാണ് പരീക്ഷ. ഇപ്പോൾ ഈ നാലാമത്തെ ഈ കമ്പനിയിൽ ഇത് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു, ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തു,
ഇപ്പോൾ സ്മിത കൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഏത് ഇത് മാർക്കറ്റിംഗ് സൈഡിലായാലും ഡിസൈൻ സൈഡിലായാലും ഇത് അതുപോലെ കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇത് ഗ്രൂപ്പ് മുഴുവൻ. അതിൽ പ്രത്യേകിച്ച് സ്മിത ഇപ്പോഴും ഈ കാര്യത്തിൽ ഇത് കൂടുതൽ വായിക്കും, കൂടുതൽ നോളജ് അക്വയർ ചെയ്യും. അപ്പോൾ കാരണം ഞങ്ങൾക്ക് ഒരു ഒരു ഗ്രൂപ്പായിട്ട് പോകുന്ന കാരണം ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷകരമാണ്. അതെ, വളരെ സന്തോഷം. സാർ വിവാഹം കഴിച്ചിരിക്കുന്നത്? ഞാൻ ടാൻകൂർ സ്റ്റഡിയിൽ നിന്നാണ്. ഷീസ് എ ടീച്ചർ, ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ. കുട്ടികൾ രണ്ടുപേരാണ്? രണ്ടുപേര്. രണ്ടുപേരും ഇപ്പോൾ ഒന്ന് മിസ്റ്റർ വിനോദ്, മിസ്റ്റർ വിനോദ് അതായത് സിസ്റ്റർ ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്, ഷീസ് ഓൾസോ ഇൻ സ്റ്റേറ്റ്സ്. രണ്ടുപേരും സെറ്റിൽഡ് ഇൻ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സ്. ഹാപ്പി ഹോൾഡിങ്സിൻ്റെ ലോങ് വിഷൻ എന്താണ് സാർ? ഞാൻ എൻ്റെ കൺസെപ്റ്റ് ഹാപ്പി ഹോൾഡിങ്ങിൻ്റെ വെച്ചാൽ വളരെ ഹൈ ഫ്ലൈയിങ് ആകാൻ പാടില്ല. അതായത് വളരെയധികം കൺട്രിബ്യൂട്ടറി ആകണം. കണ്ടമാനം ഒരു അഡ്വർടൈസ്മെൻ്റ് കണ്ടമാനം ഈ കമ്പനി അങ്ങനെ ആ ഒരു ഹൈ ഫ്ലൈയിങ്ങിലേക്ക് പോകാതെ കൺട്രിബ്യൂട്ട് സൊസൈറ്റി പെർഫോമൻസ് ഓറിയൻറ്റഡ്. നിങ്ങളുടെ ഫലം ദാറ്റ് വിൽ പ്രൂവ് ദി അതർ വൺ. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒന്ന്. രണ്ടാമത് മോർ ആൻഡ് മോർ പ്രൊഫഷണൽ ആകുക. അതുകൊണ്ട് അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. വേറൊരാളുമായിട്ട് കോമ്പറ്റീഷൻ വന്നു കഴിയുമ്പം നിങ്ങളുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഡിഗ്രി അനുസരിച്ചാണ് നിങ്ങളുടെ സക്സസ്. നിങ്ങൾ മോർ പ്രൊഫഷണൽ ആണ്. ഇപ്പോൾ അലിൻസ്റ്റാളിൽ തന്നെ ഇപ്പോൾ വാട്ടർ പ്രൂഫിങ് ഇൻസുലേഷൻ നമുക്കെന്തെങ്കിലും മറ്റ് ഒരു കമ്പനിയേക്കാൾ കൂടുതൽ പ്രൊഫഷണലായിട്ടോ ടെക്നിക്കലായിട്ടോ അഡ്വാൻറ്റേജസ് ആയിട്ടോ എന്താ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ബെനിഫിറ്റാണ്. അവിടെ തന്നെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വലിയ അഡ്വർടൈസ്മെൻറ്റോ വലിയ പേരോ അതൊക്കെ വന്നാൽ ചിലപ്പം അറിയില്ല. അത് പ്രത്യേകിച്ച് ഗൾഫിലെ ലൈഫിനെ പറ്റി നിങ്ങൾക്കൊക്കെ നല്ലോണം അറിയാം. ഇന്ന് കാണുന്ന കമ്പനി ഒരുപക്ഷെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ കാണത്തില്ല. വളരെ സമാധാനത്തോടെ വളരെ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകും. വെരി പീസ്ഫുൾ. അത് തന്നെയാണ് സാറ് നൽകുന്ന അഡ്വൈസും സാറിൻ്റെ വിഷനും. ഇത് തന്നെ മിസ്റ്റർ പരീക്ഷൻ്റെയും വിഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. കാരണം ഫ്യൂച്ചറിൽ ഒരുപാട് സാറ് പറഞ്ഞ പോലെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിന് തീർച്ചയായും സാധിക്കട്ടെ. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു അഭിമുഖം അനുവദിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു മിസ്റ്റർ പരീക്ഷ്.